ധർമ്മമാണ് സിംഹാസനാരൂഢമാവേണ്ടത്. പക്ഷെ ധനം, ഇതൊക്കെയാണ് പ്രസ്ഥാനത്തിൻ്റെ പ്രാസ്ഥാനിക വളർച്ചയ്ക്ക് ആവശ്യമായി വരിക. മതങ്ങൾ മുഴുവൻ അതിൻ്റെ മൂലമായിരിക്കുന്ന സത്യവസ്തുവിനെ, അതിൻ്റെ ആദി രൂപത്തെ ആദ്യം ചില്ലുകൂട്ടിലിട്ട് പൂട്ടി നിശബ്ദമാക്കി. രണ്ടാമത് ആ സത്യവും അതിൻ്റെ പ്രണേതാക്കളും തമ്മിൽ ആശയവിനിമയം നടത്തുവാൻ നിത്യമായൊരു ഭാഷ ധർമ്മം എന്ന പേരിലുണ്ടായിരുന്നു. ഒരു ആധ്യാത്മിക മൂല്യമുള്ളൊരു വ്യക്തിയാണ് അങ്ങെങ്കിൽ അങ്ങും അങ്ങയുടെ അനുയായി വൃന്ദങ്ങളുമായുള്ള സംഭാഷണത്തിൻ്റെ മധുരോദാരമായൊരു ഭാഷയാണ് ധർമ്മം. അങ്ങയെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങും ആ ജനങ്ങളുമായുള്ള ഭാഷ മറയപ്പെട്ടു, ധർമ്മം മുദ്രാവാക്യമായി മാറും. ആ മുദ്രാവാക്യം പുറത്തു മുഴങ്ങുമ്പോഴും അതിനകത്തെ ഭാഷ അങ്ങയുടെ സിംഹാസനത്തിലിരിക്കുന്നവനും അടുത്ത ജനതയുമായുള്ള ഭാഷ അധർമ്മം മാത്രമായിരിക്കും. അത് ജനങ്ങളോടായിരിക്കില്ല, അങ്ങയുടെ പ്രത്യേക സിൽബന്ധികളായ അനുയായി വൃന്ദങ്ങളോടായിരിക്കും. അപ്പോൾ അങ്ങ് രണ്ട് ഭാഷയിൽ വർത്തമാനം പറയാൻ തുടങ്ങും. ആദിമരൂപനായ അങ്ങ് അനുയായിയോട് സംസാരിച്ചതും ജനങ്ങളോട് സംസാരിച്ചതും ഒരേ ഭാഷയിലാണ്. അവിടെ സീനിയോറിറ്റിയും ജൂനിയോറിറ്റിയും ഇല്ലായിരുന്നു. അവിടെ ആദ്യം പരിചയപ്പെട്ടവനും അവസാനം പരിചയപ്പെട്ടവനും ഇല്ലായിരുന്നു, പരിചിതനും അപരിചിതനും ഇല്ലായിരുന്നു, അവിടെ ഭേദങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആകർഷിച്ച് രൂപാന്തരപ്പെട്ട് വളർന്നു വന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് അങ്ങ് അങ്ങയുടെ അനന്തരഗാമിയായി കയറിയിരിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങ് തന്നെയാണ് കയറിയിരിക്കുന്നത്. ആ അനന്തരഗാമിയെ തെരഞ്ഞെടുക്കുന്ന വേളയിൽ അങ്ങയുടെ പ്രിയം പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ദൃഷ്ടികോണത്തിൽ പ്രാസ്ഥാനിക വളർച്ച പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ദൃഷ്ടികോണത്തിൽ അറിയാതെ ഉറങ്ങിക്കിടന്ന അങ്ങയുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങും ജനതയുമായുള്ള മധുരോദാരമായ ധർമ്മത്തിൻ്റെ സംഭാഷണം ഇല്ലാതാവുകയും അങ്ങ് ആരായി അനന്തര അവകാശിയായിരിക്കുന്നുവോ അയാൾ ഉപജാപക വൃന്ദങ്ങളോട് സംസാരിക്കുന്ന ഭാഷ അധർമ്മമായും ലോകത്തോട് സംസാരിക്കുന്ന ഭാഷ ആദർശവൽക്കരിച്ച ഉദാത്തവൽക്കരിച്ച ആദിമരൂപത്തിൻ്റെ സംഭാഷണങ്ങളെ മുദ്രാവാക്യങ്ങളാക്കി രൂപപ്പെടുത്തിയതുമാവും. ഇങ്ങനെ രണ്ട് ഭാഷയുണ്ടാവും.